ഐ ആം ദ സോറി ബിക്കോസ് നേരത്തെ ഇട്ട അശ്വന്ത് കോക്ക് ജനകീയ കോടതി വീഡിയോ 24 ന്യൂസ് അവരുടെ ഇഷ്ടത്തിന് എടുത്തുകൊണ്ട് പോയി. കാരണം അവരുടെ കണ്ടന്റ് ആണ്, അവരെടുത്തുകൊണ്ട് പോയാലും ഒന്നും പറയാൻ പറ്റില്ല. സോ അത് അവരെ തൂക്കി. അത് പോട്ടെ, അത് വിഷയമല്ല. നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. ആൻഡ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ലോങ് ആണ്, 45 മിനിറ്റ് ആണ്. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ട ഇടയിൽ സജി നന്ദിയാട്ട് എന്തോ നിഴേ അങ്ങേര് കാണിച്ചു കൂട്ടിയിരുന്നല്ലോ അതിനകത്ത്. എന്തൊക്കെ മണ്ടൻ ചോദ്യങ്ങൾ അയാൾ ചോദിച്ചിട്ടുള്ളത്. സിനിമാക്കാരൻ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരു സൈഡിൽ വന്നിരുന്നത് സജി നന്ദിയാട്ട്. എനിക്ക് അയാളെ കണ്ടു കഴിഞ്ഞ ദിലീപിന്റെ അടിമ, അതിലും കൂടുതൽ എനിക്കൊന്നും അയാളെ കണ്ടു കഴിഞ്ഞ തോന്നുന്നില്ല. പ്രശസ്ത പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചു കൊണ്ടുവന്നിരുത്തിയത്. ഏതാണോ ഇയാള് പ്രശസ്തനാവാൻ മാത്രം ഇയാൾക്ക് കപ്പാസിറ്റി കൊടുത്ത ഇയാൾ പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സിനിമ, അതും കൂടി ഒന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ കൊള്ളാം. എനിക്കറിയാൻ പാടില്ല പ്രശസ്ത പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ. പിന്നെ ഏതൊരു സംഘടനയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ എന്നൊക്കെ പറയുന്നുണ്ട്, ഓക്കെ, അത് അങ്ങേരുടെ കാര്യം, അങ്ങേരുടെ ജോലിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയാകുമ്പോൾ അങ്ങേരെ അതിന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയിക്കോട്ടെ, നോ വറീസ്. ഇയാള് വന്നിരുന്നിട്ട് അശ്വന്ത് കോക്കിനോട് മലയാള സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ മൂവി റിവ്യൂവർ നിങ്ങൾ എന്ത് സംഭാവന നൽകുന്നു, നിങ്ങൾ എന്തിന് മൂവീസിനെ തകർക്കുന്നു എന്നുള്ള ചോദ്യമാണല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഇത് അതിനു പകരം അവിടെ വന്നിരുന്ന് അടിമുടി 10-45 മിനിറ്റ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബാന്ദ്ര സിനിമയെ കുറിച്ചിട്ടും ദിലീപിന്റെ വേഷത്തിൽ എന്തിനു നീ റിവ്യൂ ചെയ്തു, പിന്നെ ഷർട്ടിന്റെ കളറ്, കോണകം, ഇതൊക്കെയാണ് അയാൾ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നത് അവിടെ. ഞാൻ ഈ സജി നന്ദിയാട്ടിന്റെ കേസ് വരുമ്പോൾ ആദ്യമേ പറയാറുണ്ട്, എല്ലാവരോടും എൻ്റെ ഫ്രണ്ട്സ് അടക്കം ഇയാളുടെ ഡിബേറ്റ് ഇരുന്ന് കാണുന്ന സമയത്ത് ഞാൻ വണ്ടി പോകുമ്പോഴൊക്കെ പറയാറുണ്ട്, ദിലീപിന്റെ അടിമയാണ്. ഭക്ഷണം കിട്ടുന്നത് ചിലപ്പോൾ ദിലീപിന്റെ വീടിന്റെ അടുക്കളയെന്നാവും. അതിനുള്ള നന്ദി കൃത്യമായിട്ട് ഇയാൾ ടി വി ചാനലിൽ കയറി കാണിക്കാറുണ്ട്. എനിക്ക് ഇയാൾ എന്നാ വെറുതെ അറിയാം, ഞാൻ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഐ ജസ്റ്റ് വാണ്ട് രജിസ്റ്റർ എന്റെ ഡിസപ്പോയിന്റ്മെന്റ് ആൻഡ് നിരാശ ദാറ്റ് ഈ പ്രോഗ്രാമിൽ ഈ സജി നന്ദിയാട്ടിനെ പോലെ ഒരാള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഈ അസോൾട്ട് കേസ് വന്ന സമയം എനിക്ക് ഇപ്പോഴും കൃത്യമായ ഓർമ്മയുണ്ട്. ഈ സജി പറയുന്ന മനുഷ്യൻ ഒരു ചാനലിൽ പോയി പറഞ്ഞു 2.5 മണിക്കൂർ മാത്രമേ ആ പെൺകുട്ടി അനുഭവിച്ചുള്ളൂ, ദിലീപ് 3 മാസം അനുഭവിച്ചു എന്ന്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മനുഷ്യന്റെ കൂടെ ഈ ചർച്ചയിൽ ഇരിക്കുന്നത് തന്നെ എനിക്കൊരു വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആണ്. ആ നിലപാടിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചേക്കുന്നുണ്ടോ? ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചേക്കുന്നുണ്ടോ? 2.5 മണിക്കൂർ നേരമേ ആക്രമിക്കപ്പെട്ട പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ളൂ, ദിലീപ് കഴിഞ്ഞ 3 മാസമായി അനുഭവിക്കുകയാണെന്ന് പറഞ്ഞ ആളാണോ സജി നന്ദിയാട്ട്? വിശദീകരണം പറഞ്ഞുതരട്ടെ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, എനിക്കന്ന് മഴയായിരുന്നു. ഏഷ്യാനെറ്റ് ചർച്ചയിൽ അന്ന് മഴയായപ്പോൾ കണക്ഷൻ വിട്ടുപോയി, ഞാൻ പറയുന്നതിന്റെ പകുതി ഭാഗം കിട്ടിയില്ല. എനിക്ക് ഇങ്ങനെയുള്ള ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല, സോറി. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ്. 2.5 മണിക്കൂർ മാത്രമേ ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടുള്ളൂ, 4 മാസമായി ദിലീപ് പീഡിപ്പിക്കപ്പെട്ടുള്ളൂ. 2.5 മണിക്കൂർ മാത്രമാണ് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത്, 4 മാസമായി ഒരാൾ അതിന്റെ പേരിൽ ദുഃഖം അനുഭവിക്കുന്നു, 8 മണിക്കൂറായി ചോദ്യം ചെയ്യപ്പെടുന്നു. ദേവീത ആരോട് പറയല്ലേ 2.5 മണിക്കൂർ മാത്രമാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടത്. നിങ്ങൾക്ക് സുബോധമില്ലേ ശ്രീ സജി? നിങ്ങൾക്ക് സുബോധമില്ലേ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഇങ്ങനെ വില പറയാൻ? ഇതാണ് സജി നന്ദിയാട്ടിന്റെ ഡബിൾ സ്റ്റാൻഡ്, ട്രിപ്പിൾ സ്റ്റാൻഡ്, സൂപ്പർ സ്റ്റാൻഡ്. ഇതാണ് ഇയാളുടെ ക്വാളിറ്റി. ഇയാളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ദിലീപിനെ വെളുപ്പിച്ചെടുക്കാൻ. ഇപ്പൊ ബാന്ദ്ര സിനിമയുടെ റിവ്യൂ റിലേറ്റഡ് ആയിട്ടാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് കേസ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അശ്വന്ത് കോക്കിന്റെ ആ വീഡിയോ നല്ല രീതിയിൽ കത്തും ചെയ്തിട്ടുണ്ട്, ബാന്ദ്ര റിവ്യൂ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കേസിന് ഇയാൾ വന്നിരുന്നത് മുതൽ എന്തിനാണ് മറ്റേ അശ്വന്ത് കോക്ക് മറ്റേ വിഗും കണ്ണടയും ഡ്രസ്സൊക്കെ മേടിച്ച് ബാന്ദ്രയിലെ ദിലീപിനെ പോലെ റിവ്യൂ ഇട്ടത്? എന്തിനാണ് ഇയാള് മറ്റേ ദിലീപിനെ ബോഡി ഷെയിമിങ് ചെയ്തത്? ഇയാൾക്ക് ചോദിക്കാനുള്ളത് മൊത്തം ദിലീപ് ബാന്ദ്ര, ദിലീപ് ബാന്ദ്ര. മലയാള സിനിമയെ കുറിച്ച് ചോദിക്കാൻ പോയ സമയത്ത് ഇയാൾ പറഞ്ഞാൽ എന്താ പറയുക, പഴയ സിനിമകൾ ഇപ്പൊ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അതിനെയും നിങ്ങൾ റിവ്യൂ ചെയ്ത് തകർക്കില്ലേ എന്നുള്ളത്. ഇയാൾ പ്രീ ഡിറ്റർമിൻഡ് ആണ്. പിന്നെ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ കൂട്ടപ്രയത്നമാണ്, ഒരുപാട് പേരുടെ കണ്ണീരാണ്, മണിമാളികകൾ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നൊക്കെയാണ് സജി നന്ദിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതേ സജി നന്ദിയായിട്ട് ഇതേ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ചുരുളി എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടോ. സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ഇതിനെ ആവിഷ്കാര സാന്ദ്രം എന്ന് എങ്ങനെ പറയുക? ഇപ്പൊ ചുരുളിൽ പ്രശ്നങ്ങളേ ഉള്ളൂ. മിനിഞ്ഞാന്ന് രാത്രിയിൽ OTTയിൽ റിലീസായ സിനിമ സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ഇത്ര വൈകൃതമായി ഒരു സിനിമയെ എങ്ങനെയാണ്
ഒരു കുടുംബം ഈ സിനിമ കാണുക, വീട്ടിലിരുന്ന് നമ്മുടെ സ്വീകരണ മുറിയിൽ, നമ്മുടെ മൊബൈലിൽ, ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഫസ്റ്റ് ഓഫ് ഓൾ, ഇയാൾക്ക് സിനിമയെ കുറിച്ച് ഒരു പിണ്ണാക്കും അറിയില്ല എന്നുള്ളത് ഇത് കേട്ടാറ്. ചുരുളി എന്ന് പറഞ്ഞ സിനിമ ഒരു എ സർട്ടിഫൈഡ് സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഏതെങ്കിലും ആളുകൾ എ സർട്ടിഫൈഡ് സിനിമ ചെറിയ കുട്ടികളെ മക്കളെയൊക്കെ വെച്ചിരുന്ന് കാണും, അതിൽ വയലൻസ് കാണും, തെറിവിളി കാണും, പല വേറെ സീനുകളും കാണും, അതുകൊണ്ടാണല്ലോ പടത്തിന് എ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ എ സർട്ടിഫൈഡ് ആയിട്ടുള്ള പടത്തിൽ നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇയാൾക്ക് സാമാന്യ ഒരു അറിവില്ല. എന്നിട്ട് ഇയാളാണ് കയറിയിട്ട് അശ്വന്ത് കോക്കിനോട് ഒരു സ്ക്രിപ്റ്റ്, രണ്ട് പേജിലുള്ള സ്ക്രിപ്റ്റ് എത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർക്കുന്നത്. കോക്ക് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്, അത് ഡയറക്ടറിൻ്റെ താല്പര്യം, അയാൾക്ക് ഇഷ്ടം പോലെ തീർക്കാം, ഇഷ്ടമുള്ള സമയമെടുത്തിട്ട് തീർക്കാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനത്തെ ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കാനും ഇറലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെറുതെ ഇരുന്നിട്ട്, പക്ഷേ ഹാഷ്മിക്ക് എന്ത് ഏത് കളറാണ് ഇഷ്ടം, അശ്വന്ത് കോക്കിന് ഏത് കളറാണ് ഇഷ്ടം, ഇതാണ് ഇയാളുടെ ചോദ്യങ്ങൾ. അല്ലാതെ ഇയാൾക്ക് ഒരു പ്രോപ്പർ പോയിന്റൊന്നും എവിടെയും പറയാനൊന്നും ഇല്ല. ഇന്ന ഇയാളോട് പൊട്ടിയ സിനിമേനെ കണക്ക് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ പൊട്ടിയ സിനിമേൻ്റെ പേര് ചോദിക്കുമ്പോഴോ ഇയാൾക്ക് പറയാനും വയ്യ. അപ്പോൾ പറയുക അത് ഒ ടി ടിയിൽ ഒന്നും സെല്ലായിട്ടില്ല, ഞാൻ ഈ ഒരു സംഘടനയുടെ തലപ്പത്തിൽ ഇരുന്നിട്ട് ഞാൻ അവിടെ വന്ന് പൊട്ടി സിനിമേൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സെല്ലാവില്ല, അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനകത്ത്. അപ്പോൾ പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മലയാള സിനിമേനെ മൊത്തം റെപ്രസെൻ്റ് ചെയ്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കോണകം തപ്പി വന്നിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ വന്നിരുന്നിട്ട് ഞാൻ അശ്വന്ത് കോക്കിൻ്റെ കോണകം തപ്പിപ്പോയി എന്ന്, കോണകം എന്നുള്ളത് മാറ്റിയിട്ട് പിന്നെ മൂപ്പര എന്താക്കിയത്, കൗബീനമാക്കി. ഈ കോണകാണെങ്കിലും കൗബീനാണെങ്കിലും ആ കാലഘട്ടത്തിലാണ് നിങ്ങളിപ്പോഴും ജീവിക്കുന്നത്. നിങ്ങളിപ്പോഴും ഈ കോണകവും കൗബീനത്തിൽ തന്നെ തൂങ്ങിയിരിക്കലാണ് നിങ്ങളെ പണിയുന്നുണ്ടെങ്കിൽ ആ പണിയെടുത്താൽ പോരെ. നല്ല ഷോർട്സ്, ജഡ്ഡേ, ബോക്സേഴ്സ്, ടൈറ്റേഴ്സ്, അങ്ങനത്തെ കാലം മാറിയില്ല. അത് അറിയോ ആശാൻ? ഇല്ല, ആശാൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. പണ്ടത്തെ എഴുത്ത് റിവ്യൂകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇപ്പോഴും അത് ആ സാധനമാണ്, അവിടെയാണ് നിൽക്കുന്നത്. മാസികകളിൽ വരുന്ന സിനിമാ നിരൂപണം അതാണ് ഈ കോണകഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദിലീപിൻ്റെ കോണകത്തുമ്പോൾ കുറേ പിടിച്ചു തൂങ്ങി, അവിടുന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കിട്ടിക്കാണും, അല്ലാതെ അവിടെ എത്ര കാലം പിടിച്ച് കടിച്ചു തൂങ്ങി നിൽക്കില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് എങ്ങോട്ട് തൂങ്ങി, പശുവിന് കോക്കിൻ്റെ കോണകത്തുമ്പോൾ പിടിച്ചു തൂങ്ങുന്നു. അപ്പോൾ ഈ വള്ളി പൊട്ടിയ കോണക കേസുകളെയാണോ നിങ്ങൾക്ക് കൊണ്ടുവന്നിരുത്താനുള്ള ഈ ഒരു ഷോയില്? അയാൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, മൊത്തം യുവത്വത്തിൻ്റെ എന്താ പറയുക ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ അശ്വന്ത് കോക്ക് ആരെന്നുള്ളത്. മൊത്തം സിനിമാ ഇൻഡസ്ട്രിയുടെ അഭിപ്രായ പ്രകടനം നിങ്ങളെ കോണകത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണോ നിങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഛർദ്ദിച്ചത്? അതിനിടയിൽ ഇയാൾ സീക്രട്ട് ഏജൻറ്റ് മറ്റേ ഗ്രൂപ്പ് ഉണ്ടാക്കി, സീക്രട്ട് ഏജൻറ്റ് ഗ്രൂപ്പിലിരുന്നു കൊണ്ട് സീക്രട്ട് ഏജൻറ്റും അശ്വന്ത് കോക്കൊക്കെ ഒരു ഗ്രൂപ്പിലിരുന്നിട്ട് ഡേയ് പൈസ കൊടുക്കുന്നത് ഞാൻ എൻ്റെ പൈസ കൊടുക്കും, മറ്റേ അശ്വന്ത് കോക്ക് അവൻ്റെ പൈസ കൊടുത്ത് സിനിമ കാണും, പറയുന്ന ഒപ്പീനിയൻ ഞങ്ങൾ കണ്ട സിനിമയ്ക്ക് ഞങ്ങൾക്ക് തോന്നിയ പെർസ്പെക്റ്റീവാണ് പറയുന്നത്. ഇൻഡിവിജ്വലി ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. കഴിഞ്ഞ കാതൽ എന്ന് പറഞ്ഞ സിനിമേനെ എടുത്തു നോക്ക്, അശ്വന്ത് കോക്ക് എന്തോ പറയുന്നു, ഞാൻ എന്തോ പറയുന്നു, ഞാൻ പറയുന്നത് എനിക്ക് സിനിമ ഇഷ്ടമായി എന്നും അശ്വന്ത് കോക്കിന് സിനിമ ഇഷ്ടമായില്ല എന്നാണ്. അങ്ങനെ ഒരു അജണ്ട ഒരു ഗ്രൂപ്പിനകത്ത് ഇരുന്ന് ഉണ്ടാക്കാനാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ സിനിമകളും ഇന്ന് പിന്നെ ആ ഒരു അജണ്ട വെച്ച് കണ്ടാൽ പോരെ? അശ്വന്ത് കോക്ക് പറയുന്നതന്നെ ഞങ്ങൾക്കും പറഞ്ഞാൽ പോരെ? ഞങ്ങൾ പറയുന്നതന്നെ അശ്വന്ത് കോക്കിനും പറഞ്ഞാൽ പോരെ? അപ്പം ബേസിക് ആയിട്ടുള്ളൊരു നോളജ് എന്താ ഇവിടെ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നില്ല. പിന്നെ എന്തൊരു ഓന്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു, ഓന്തോടി കുട്ടികളുടെ ഇടയിൽ കയറുമ്പോൾ കുട്ടികൾ എറിഞ്ഞു വീഴ്ത്തും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. എന്നാൽ താൻ പാമ്പായിട്ട് വാ, താൻ നല്ല കൊത്തണ പാമ്പായിട്ട് വാ, നല്ല സിനിമയായിട്ട് വാ, അപ്പം ആളുകൾ റെസ്പെക്ട് ചെയ്യും. മാക്കാച്ചി പടം എടുത്ത് വെച്ച് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വെള്ള പൂശാൻ വേണ്ടി ഓടി വന്നിട്ട് ഇവിടെ വന്ന് ഇനി ഇരവാദം പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ 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 എന്ന് പറഞ്ഞിട്ട് കരയുക കോണക കഥയും പറഞ്ഞിട്ട് എന്ത് കാര്യത്തിന്. പിന്നെ അടിമുടി ദിലീപ് റെഫറൻസ്, ബാന്ദ്ര റെഫറൻസ്, തുടക്കം മുതൽ അവസാനം വരെ ബാന്ദ്ര ദിലീപ് ബാന്ദ്ര ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയാൾ, വേറൊന്നും ഇയാൾക്ക് പറയാനുമില്ല. പിന്നെ ഇയാളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അശ്വന്ത് കോക്കിൻ്റെ വ്യൂവർഷിപ്പ്, അശ്വന്ത് കോക്കിന് കിട്ടുന്ന കമൻറ്റുകൾ, ഇതാണ് ഇയാളെ പ്രശ്നം. അത് ഇയാളത് എന്നല്ല, സിനിമാക്കാർക്ക് മൊത്തം അതൊരു അവർ വേറെ രീതിയിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. മൂവി റിവ്യൂവേഴ്സിന് കിട്ടുന്ന കമൻറ്റുകളും അല്ലെങ്കിൽ മൂവി റിവ്യൂവേഴ്സിന് കിട്ടുന്ന ആ ഒരു ആക്സെപ്റ്റൻസിയും അതിൽ നിന്നൊരു പി ആർ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ആരെങ്കിലും ഒരു സിനിമയ്ക്കെതിരൊരു നെഗറ്റീവ് ആയിട്ടുള്ള അവരുടെ ഒരു ഒപ്പീനിയൻ കൊടുത്താൽ അതിൽ നിന്ന് എങ്ങനെ അവർക്ക് ക്രൗഡ് പുൾ ചെയ്തെടുക്കാം, മാക്സിമം എങ്ങനെ അവർക്ക് അറ്റൻഷൻ എടുക്കാം എന്നുള്ള ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അശ്വന്ത് കോക്കിൻ്റെ മുകളിൽ. എന്തൊരവസ്ഥ ആലോചിച്ച് നോക്ക്, ഭീഷ്മപർവം എന്ന് പറഞ്ഞ സിനിമയുടെ ഭീഷ്മപർവം എന്താണെന്ന് അർത്ഥം അറിഞ്ഞാൽ തിയേറ്ററിൽ കയറി സിനിമ കാണാൻ പറ്റുമെന്ന് പറയുന്ന ഈ പറഞ്ഞ സജി നന്ദ്യാട്ടിന്, നിങ്ങൾക്ക് ഈ പറഞ്ഞ ചുരുളി സിനിമ എന്താണെന്നോ, ചുരുളി സിനിമയുടെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ കോർ, എന്തുകൊണ്ട് ചുരുളി, വൈ ചുരുളി, ചുരുളി എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊന്നും ഒരു അന്തമല്ല. ചുരുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് തെറിവിളി. അപ്പം ഇത്ര സെൻസുള്ള ഒരാളാണ് സിനിമേനെ കുറിച്ചിട്ട് ജനകീയ കോടതിയിൽ കോക്കിൻ്റെ അടുത്ത് വന്നിട്ട് മുട്ടാൻ നിന്നത്. കോക്ക് പറയേണ്ടത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
നല്ല രീതിയിൽ കിട്ടിയിട്ടുമുണ്ട്. അതിനിടയിൽ പിന്നെ ഹാഷ്മിനായിട്ട് കോക്ക് ചെറുതായിട്ട് മറ്റേ അവരുടെ ഒരു ഷോവിൻ്റെ കാര്യം പറഞ്ഞിട്ടൊന്നും അരസീന്നല്ലാതെ ഹാഷ്മിക്കാണെന്നുണ്ടെങ്കിലും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അശ്വന്ത് കോക്കിൻ്റെ ഭാഗം നിന്ന് ഏകദേശം ഭാഗം നിന്നിട്ടെന്ന് ഞാൻ പറയുന്നില്ല, അശ്വന്ത് കോക്ക് പറഞ്ഞ കാര്യങ്ങളിൽ ഓക്കെ സംതിങ് ദേർ. പിന്നെ ചില അശ്വന്ത് കോക്കിൻ്റെ കാര്യങ്ങളോട് ഞാനും ഇതിനു മുമ്പ് വിമർശനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഡബിൾ മീനിങ് ഉള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് എനിക്ക് എവിടേക്കോ ഒന്ന് രണ്ടെണ്ണം ഫീലായി. പിന്നെ പേഴ്സണലി കുറച്ച് പേരെ പേര് ഇപ്പം ഞാനും വിളിച്ചിട്ടുണ്ട് ഉക്രി ഡബിൾ ഉക്രി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനത് ഒരു വീഡിയോയിലേ പറഞ്ഞുള്ളൂ, പിന്നെ അതിനുശേഷം ഞാനത് വിട്ട് ഒന്നോ രണ്ടോ വീഡിയോ ദാറ്റ്സ് ഇറ്റ്. അതന്നെ കോക്കും ചെയ്തിട്ടുണ്ട്. അതായത് കോക്ക് പറഞ്ഞ കാര്യങ്ങൾ കോക്കിനെ എവിടെ സ്റ്റോപ്പ് ചെയ്യണം അവിടെ സ്റ്റോപ്പ് ചെയ്ത് കോക്ക് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ. കോക്ക് ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെയും കോക്കിനോട് പിന്നെയും എനിക്കൊരു അഭിപ്രായ വ്യത്യാസം വരുന്നത് ഇപ്പം ഈ ഹൈദ്രാലി എന്നുള്ള ഹൈഡ്രോളി എന്നൊക്കെ പറയുന്ന സംസാരം അതൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഹൈദ്രാലിക്ക് ബാധിക്കുന്നുണ്ട്. പക്ഷെ അതും നിർത്തി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് നടന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ഹൈദ്രാലി ഹൈഡ്രോളി എന്ന് പറയുന്നതും ബി ഉണ്ണികൃഷ്ണൻ ഉക്രി എന്ന് വിളിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളോട് പേഴ്സണലി എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ അല്ലാതെ ഇയാൾ വന്നിരുന്നപ്പോൾ ദിലീപിനെ പോലെ വേഷം കെട്ടി റിവ്യൂ ചെയ്ത എന്താ പ്രശ്നം, വാട്ട്സ് എ പ്രോബ്ലം? ദിലീപിനെ അണ്ടിൽ അൺലെസ് ഇയാളൊന്നും പറയുന്നില്ലല്ലോ, ആ ക്യാരക്ടറിനല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സജി നന്ദിയാട്ടിനെ ഈ ഒരു സിനിമാക്കാർ മൊത്തത്തിൽ ഇവരെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കോണക കഥയും പറഞ്ഞിരിക്കും. അതാണ് ഇന്നലെ മലയാളികൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇങ്ങനത്തെ കോണക സ്റ്റോറി അടിക്കുന്നവരെ ദയവ് ചെയ്ത് സിനിമാക്കാരെന്ത് ചെയ്യരുത്, ഞങ്ങൾ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ട് എവിടെയും കൊണ്ടുപോയി എഴുത്തരുത്. അവിടെ ചെന്നാലും അയാൾക്ക് പറയാനുണ്ടാവുക ദിലീപിൻ്റെ കഥയായിരിക്കും.